നമസ്കാരം, ധൂമിലേക്ക് സ്വാഗതം. റംസാൻ ചിത്രങ്ങളോട് മത്സരിക്കാൻ കേൾട്ടൻ 10 അടുത്ത ദിവസം തിയേറ്ററുകളിലെത്തും. ചിത്രത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനീഷ് ജി മേനോനാണ് ഇന്ന് ധൂമിൽ അതിഥിയെത്തിയിരിക്കുന്നത്. അനീഷ്, ധൂമിലേക്ക് സ്വാഗതം. ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത് അനീഷിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചുള്ള ചിത്രത്തിൻ്റെ ടൈറ്റിലിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് കേൾട്ടൻ 10 ഇങ്ങനെ ഒരു പേര് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്? എല്ലാവരും കേൽപ്പത്ത് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലാ രജിസ്ട്രേഷനാണ്. ഈ ഡയറക്ടർ മോസിൻ പരാരിയുടെ ഒരു ഏരിയയിൽ, ആ ഒരു ഏരിയയിൽ കേൾട്ടൻ 10 എന്നാണ് പറയുക. അവിടെ എന്തിനേയും എന്ത് ഒരു വണ്ടിയുടെ നമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിലും, ഇപ്പോൾ ഒരു എറണാകുളം രജിസ്ട്രേഷൻ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ കേൾട്ടൻ 7 എന്ന് പറയുക. അങ്ങനെ അതൊരു ശൈലിയായി മാറി മൂസിൻ ഇത് ഇങ്ങനെ സിനിമയിൽ കിട്ടും. അത്രയുള്ളൂ. അതുപോലെ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ആദ്യം ഓർമ്മ വരുക ഫുട്ബോളിനെ കുറിച്ചാണ്. പിന്നീട് അവിടുത്തെ ഒരു സ്ലാങ്, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്ലാങ്ങാണ് മലപ്പുറത്തുകാരുടേത്. അത്തരത്തിൽ ഇത് രണ്ടും ഈ സിനിമയിൽ എത്രത്തോളം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്? ഇത് തീർച്ചയായിട്ടും മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ മക്ക എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ മലപ്പുറത്തിൻ്റെ ഒരു കഥ പറയുമ്പോൾ തീർച്ചയായിട്ടും ഫുട്ബോൾ അതിൻ്റെ ഒരു ഭാഗമായിരിക്കും. ഈ സിനിമയിലും ഫുട്ബോൾ ഒരു ഭാഗമാണ്. പക്ഷേ എന്നാൽ ഇതൊരു സമ്പൂർണ്ണ ഫുട്ബോൾ സിനിമയൊന്നുമല്ല. പ്രണയം പറയുന്നുണ്ട്, മലപ്പുറത്തിൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ നടന്നു പോകുന്ന ഒരു പ്രണയ സിനിമയാണ്. അതിൽ ഫുട്ബോളും അതിൻ്റെ ഒരു വഴിയിലൂടെ പോകുന്നു എന്ന് മാത്രം. ഇതിൽ അനീഷിൻ്റെ ഒരു കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറയാം. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് യൂസഫ് എന്നാണ്. പക്ക ഒരു മുസ്ലിം സ്ലാങ് യൂസ് ചെയ്യുന്ന മലപ്പുറത്തെ ഒരു പക്ക ഒരു കൊളോക്കിയലായിട്ടുള്ളൊരു ആള്, ഒരു ദേശീയക്കാരനാണ് യൂസഫ്. കൂട്ടത്ത് ചേരാത്തൊരു കഥാപാത്രമാണ്. ഇതിൽ ഞാൻ കണ്ടു മഴയുടെ പര്യായമാണ് മായ എന്ന് പറഞ്ഞൊരു ടാഗ് ലൈനോടുകൂടിയാണ് ചിത്രം വരുന്നത്. ഇത്തരത്തിലൊരു കൊളോക്കിയൽ പദങ്ങളെ ഒരു കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു നല്ലൊരു ശ്രമം തന്നെ ഇതിൽ സംവിധായകൻ നടത്തിയിട്ടുണ്ട്. അവിടെ അത് ഞങ്ങളുടെ, ഞാൻ മലപ്പുറം സ്വദേശിയാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഒരു, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ, ഇപ്പം ഞാനൊക്കെ സ്കൂൾ എന്ന് പറയുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ്. സ്കൂൾ എന്നാണ് ഞങ്ങൾ പറയാം, അതെങ്ങനെ വന്നാലും അങ്ങനെ ആയിപ്പോവും. പിന്നെ മായ, നമ്മുടെ മുമ്പിൽ അങ്ങനെയല്ല, കുറേ വിഭാഗം അങ്ങനെ പറയുന്ന മായ പോയ, പിന്നെ 7, 15, 27 അങ്ങനെ ആ ഒരു യാക്കും ഴാക്കും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ട്. പിന്നെ ഇതിലെ ഒരു മായ മഴയുടെ പര്യായമാണെന്ന് പറയുന്നത്, മഴ മയയുടെ പര്യായം. ഈ സാധനം എന്താ വെച്ചാൽ, വ്യക്തമായ ഒരു മലപ്പുറം സിനിമയാണെന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് മോസിന് ആ ഒരു ടൈറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ടെന്നാണ്. അതുപോലെ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യുവ സംവിധായകനാണ്, ഒരു യുവനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് എത്രത്തോളം രസകരമായിരുന്നു, ആ ഷൂട്ടിങ്ങും അത്തരത്തിലുള്ള കാര്യം? ഞാൻ വന്നിട്ടുള്ള ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെ, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കൂടെ, ദിലീപേട്ടൻ്റെ കൂടെ, അങ്ങനെയൊക്കെയുള്ള സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. ഒരു യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയിൽ അപൂർവരാഗത്തിന് ശേഷം പിന്നെ ചെയ്യുന്നത് ഇപ്പോഴാണ്. ശരിക്കും ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിൻ്റെ ഒരു സുഖം ഒരു ടീം സ്പിരിറ്റും, അത് എൻഡ് സിനിമ റിലീസാവുന്നതിൻ്റെ ഇത് തലേ ദിവസം വരെ അങ്ങനെ നിന്ന് പോകുന്നൊരു ഫീലുണ്ട്. നല്ല രസമായിരുന്നു മൊത്തത്തിൽ. അതുപോലെ ചിത്രത്തിലെ ഗാനം, ഒരു മഴയെക്കുറിച്ച് ഒരു ഗാനം ഞാനിതിൽ പ്രൊമോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിജിബാൽ സംഗീതം നൽകി ഒരു പാട്ട് ആലപിക്കുന്നുണ്ട്. ചിത്രത്തിലെ ഗാനത്തിനെ കുറിച്ച് എന്താണ് അനീഷിൻ്റെ ഒരു? ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും മനോഹരമാണ്. ഇതുവരെ എല്ലാവരും ഇപ്പോൾ യൂട്യൂബിലൊക്കെ നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്നു. അതിനിപ്പോൾ നമ്മൾ ആദ്യം സൈച്ചു കുറിപ്പ് പാടിയ ടീസറാണ് ആദ്യം പുറത്തിറങ്ങിയത്, വാപ്പച്ചീൻ്റെ ചുള്ളൻ ചെക്കൻ എന്ന് തുടങ്ങുന്ന സംഭവം. ഇറങ്ങിയ സമയത്ത് തന്നെ ഭയങ്കര വൈറലായി. അതുശേഷം പിന്നെ ഈ മലപ്പുറത്തിൻ്റെ കൾച്ചറിൽ നിന്നുകൊണ്ട് ബിജിബാലേട്ടൻ, ബിജിയേട്ടൻ ഇങ്ങനെ കുറേ നല്ല രസകരമായ സാധനങ്ങളാണ് അതിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് വളരെ രസകരമായിട്ട് മലപ്പുറം ടച്ചിലൂടെ ഇങ്ങനെ പോകുന്ന മൂസിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ നല്ല രസകരമായിട്ട് പോയിട്ടുണ്ട്. എല്ലാ സോങ്ങും നന്നായിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണ ഈ കൊളോക്കിയൽ ഭാഷ കേട്ടാൽ പറയുന്ന നമ്മുടെ സഹപ്രവർത്തകർ തന്നെ ഓ അത് പറഞ്ഞ് അവർക്ക് ഒന്നെങ്കിൽ മനസ്സിലാകില്ല, അല്ലെങ്കിൽ അത് പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷേ ഈ ചിത്രത്തിൽ എന്ന് പറയുമ്പോൾ കറക്റ്റ് എജ്ജ് എവിടെ, ആ ഒരു മലപ്പുറം കറക്റ്റ്, അത്തരത്തിലുള്ള ഒരു ഇത് ഇനി ഡബ്ബിങ്ങിൻ്റെ സമയത്താണെങ്കിലും അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിലുള്ള ഒരു അഭിനയം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംസാരം എന്നൊക്കെ പറയുമ്പോൾ? എനിക്ക് എന്താ വെച്ചാൽ, ഞാൻ ഒന്നാമത് മലപ്പുറം സ്വദേശിയാണ്. പക്ഷെ മലപ്പുറത്ത് തന്നെ വ്യത്യസ്തമായ കുറേ സ്ലാങ്ങിൻ്റെ കുറേ ശൈലികളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര ഒരു സൈഡിൽ, കരമന വേറെ സൈഡിൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, ഇപ്പോൾ കൊച്ചിയിൽ മട്ടാഞ്ചേരി വേറെ സ്റ്റൈൽ, അതുപോലെ മലപ്പുറത്തും കുറേ ആ മോസിൻ്റെ ഏരിയയിലുള്ള ഒരു സ്റ്റൈലാണ് ഇതിൽ മോസിൻ എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മലപ്പുറംകാരനായ എനിക്ക് പോലും റിസ്ക് ആയിരുന്നു ആ സംഭവം ഫോളോ ചെയ്യാൻ.
അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ പക്ഷെ വളരെ രസകരമായി മോസിൻ തന്നെ പറഞ്ഞ് അഭിനയിച്ച് കാണിച്ച് മോസിൻ്റെ ഡയലോഗ് നമ്മൾ കേട്ട് അത് ഡബ്ബിങ്ങിൽ യൂസ് ചെയ്ത് മോസിൻ തന്നെ ഡബ്ബിങ്ങിൽ ഫുൾ ടൈം ഇരുന്ന് മലപ്പുറത്തെ കുറേ സുഹൃത്തുക്കളുണ്ട് മോസിൻ്റെ, അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ വളരെ ആഘോഷപൂർവ്വം ചെയ്തൊരു സിനിമയായതുകൊണ്ട് എല്ലാവരും സ്ലാങ്ങിലേക്ക് എത്തി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്നാലും ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ഒരു ഫ്രഷായ ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു ടൈറ്റിൽ തന്നെ കേൾക്കുമ്പോൾ പറയാം നമുക്കൊരു കാണാൻ തോന്നിക്കുന്ന തരത്തിലുള്ള. അപ്പോൾ ഇനി നാളെ ചിത്രം തിയേറ്ററിൽ എത്താൻ പോവുകയാണ്. അപ്പം പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? 28-ാം തീയതിയാണ് റിലീസ്, മറ്റന്നാൾ ശനിയാഴ്ച. അപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത് ഒന്ന് മാത്രം, സിനിമ കാണുക, വിജയിക്കുക, നല്ല നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക. നല്ല സിനിമകളുണ്ടെങ്കിൽ ഞങ്ങളുള്ളൂ, നിങ്ങളുള്ളൂ, ഇതുപോലുള്ള ചാനലുകളുള്ളൂ, നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്നും. വളരെയധികം നന്ദി അനീഷ്, ധൂമിൽ അതിഥിയായിത്തിയതിന്. ധൂം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.